യു എൻ പ്രമേയത്തിൽ ഇസ്രയേലിനെതിരെ ഇന്ത്യ വോട്ട് ചെയ്തു എന്ന വാർത്ത വരുന്നു. പാലസ്തീൻ അനുകൂല പ്രമേയത്തിലാണ് ഇന്ത്യ വോട്ട് ചെയ്തിരിക്കുന്നത്. ഗസയിലെ അൽഷിഫ ആശുപത്രിക്ക് ഇന്ധനം നൽകാനുള്ള ഇസ്രയേൽ നിർദ്ദേശം ഹമാസ് തള്ളിയെന്ന വാർത്ത കൂടി വരുന്നു. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുന്ന സാഹചര്യത്തിൽ പി പി ജെയിംസ് വിശദാംശങ്ങൾ നൽകും. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യഥാർത്ഥ ഈ പാലസ്തീൻ അനുകൂല പ്രമേയം ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തു എന്ന വാർത്ത വരുന്നു. വലിയൊരു സംഭവം തന്നെയാണത്, പറയൂ. ഒരുപക്ഷെ ഇന്ത്യയുടെ നിലപാടിലുള്ള ഒരു മാറ്റമായിട്ട് കൂടി കാണേണ്ടി വരും. കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിരുന്നത്. ഒരുപക്ഷെ അറബ് ലോകത്തുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള അനുരണനങ്ങൾ ഇന്ത്യയെ കൂടി സ്വാധീനിച്ചിരിക്കുന്നു. ആദ്യം വോട്ട് ചെയ്തപ്പോൾ ഇന്ത്യ വിട്ടു നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ ഇസ്രായേലിൻ്റെ ആക്രമണം നിർത്തിവെക്കണമെന്നും ഹമാസിൻ്റെ ചെയ്തികൾക്കെതിരെ നടപടി വേണ്ടെന്നൊക്കെയുള്ള തരത്തിൽ പ്രമേയം വന്നപ്പോൾ ഇന്ത്യ വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. പാലസ്തീനെയും പിന്തുണച്ചില്ല, ഇസ്രായേലിനെയും പിന്തുണച്ചില്ല. പക്ഷേ ഇസ്രായേൽ ഈ വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെ ഗസയിലൊക്കെ അനധികൃതമായിട്ട് അധിനിവേശം നടത്തുന്നു, കുടിയേറ്റം നടത്തുന്നു, അത് നിർത്തണം എന്ന രീതിയിൽ ഇസ്രായേലിനെ വാൺ ചെയ്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രമേയം വന്നപ്പോൾ ഇന്ത്യ എടുത്ത നിലപാട്, ഇന്ത്യ ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്തു, പാലസ്തീന് അനുകൂലമായി വോട്ട് ചെയ്തു. അത് നേരത്തെ മുതലേ മറ്റേ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലേ യാസർ അറഫാത്തുമായിട്ടുള്ള ബന്ധമൊക്കെ നമുക്കറിയാം. പാലസ്തീൻ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായ നിലപാടെടുത്തിരുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നെഹ്റുവിൻ്റെയൊക്കെ ഗാന്ധിജി പോലും എടുത്തിരുന്ന നിലപാട് പാലസ്തീൻ നാട്ടിലേക്ക് ഇസ്രായേൽ എന്നുള്ളൊരു രാജ്യം പുതുതായിട്ട് ഉണ്ടാക്കിക്കൊടുത്ത് ബ്രിട്ടീഷുകാർ പ്രശ്നമുണ്ടാക്കിയെന്ന വാദമാണ് ഇന്ത്യ തുടക്കം മുതലേ ഉന്നയിച്ചിരുന്നത്. ഒരുപക്ഷെ നരസിംഹറാവുവിൻ്റെ കാലത്ത് കുറച്ചും കൂടി അത് ഡൈലൂട്ടഡായി. പിന്നീട് ബി ജെ പി സർക്കാർ വന്നപ്പോഴാണ് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടായത്. ഒരുപക്ഷെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിച്ച പിന്തുണയായിരിക്കണം ആ തരത്തിൽ മാറാനായിട്ട് ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്രായേലിനെതിരെ ഇന്ത്യ വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു വലിയ ലോക വാർത്ത തന്നെയാണ്. 145 രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്തത്. 7 രാജ്യങ്ങൾ, അമേരിക്കയും യു കെ അടക്കം 7 രാജ്യങ്ങളാണ് ഇസ്രായേലിനെ അനുകൂലിച്ചത്. ചിലരൊക്കെ വിട്ടുനിൽക്കുകയും ചെയ്തു. എന്തായാലും ഇസ്രായേലിനൊരു വലിയ തിരിച്ചടിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷേ ലോകത്ത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിശ്വാസികളുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് ഈ തരത്തിൽ പ്രത്യേകിച്ച് കാണേണ്ടി വരും. എന്തായാലും എസ് കെ എൻ, ഗസയിലേക്ക് എത്തുമ്പോൾ ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രി അൽ ഷിഫ, അതിന് ചുറ്റും ഇപ്പോഴും ടാങ്കുകളും ആക്രമണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ലോകാരോഗ്യ സംഘടന തന്നെ നേരിട്ട് ഇടപെട്ട് പറഞ്ഞിരിക്കുന്നു, ഒരു തരത്തിലും ആശുപത്രികൾക്ക് ചുറ്റും വെടിവെപ്പും ബോംബിങ്ങും പാടില്ല, നിർത്തിവെക്കണം എന്നുള്ളത്. ഇതിനിടയിൽ ഇസ്രായേൽ വലിയ ജനരോഷമുയർന്നപ്പോൾ ഇസ്രായേൽ സേന 300 ലിറ്റർ ഇന്ധനം ആശുപത്രിക്ക് വാഗ്ദാനം ചെയ്തു. അത് വാങ്ങിക്കാൻ ആശുപത്രി തയ്യാറായിരുന്നു എന്ന് ഇസ്രായേൽ പറയുന്നു. പക്ഷേ ഹമാസ് ഇടപെട്ട് ആ ഇന്ധനം വാങ്ങുന്നത് വേണ്ടെന്ന് വെച്ചു. അതിന് ഹമാസ് പറയുന്ന ന്യായീകരണം 300 ലിറ്റർ കൊണ്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ജനറേറ്റർ ഓടിക്കാൻ സാധിക്കുള്ളൂ, അതിന് കൂടുതൽ പോകാൻ പറ്റില്ല, കൂടുതൽ ഇന്ധനം നൽകുന്നില്ല എന്ന് മാത്രമല്ല അവർ തന്നെ ചുറ്റും ബോംബാക്രമണം നടത്തി ആശുപത്രിയുടെ പ്രവർത്തനം മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ്. പുതുതായി ജനിച്ച കുഞ്ഞുങ്ങൾക്ക്, ന്യൂ ബോൺ ബേബീസ്, അവരെ ഇത് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവരുടെയൊക്കെ ചിത്രങ്ങൾ വൈറലായിട്ട് ലോകമെമ്പാടും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻക്യുബേറ്ററിൽ കിടന്ന 2 കുഞ്ഞുങ്ങൾ മരിച്ചുവെന്ന വാർത്ത വരുന്നു. ഒപ്പം തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിലെ കുട്ടികൾ മരണമടഞ്ഞു. ഒപ്പം അൽ ഖുദ്സ് എന്ന ആശുപത്രിയിൽ, അവിടെ 14,000 പേരുണ്ടായിരുന്നു, ഇപ്പോൾ ഒരുപാട് പേർ ഒഴിഞ്ഞുപോയി. ഈ അൽഷിഫ ഹോസ്പിറ്റലിൽ നിന്നും 20,000 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 2,500 പേരൊഴികെ ബാക്കി എല്ലാവരും ജീവനും കൊണ്ടോടുന്ന അവസ്ഥയിലാണ്, അവർ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത് ഇസ്രായേലിൻ്റെ മുഖം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ, കാരണം ആശുപത്രികൾ ആക്രമിക്കുക, രോഗികളെ ആക്രമിക്കുക, ആംബുലൻസ് ആക്രമിക്കുക, അവരതിന് പറയുന്ന ന്യായം ഹമാസിൻ്റെ പോരാളികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് മനുഷ്യരെ കവചങ്ങളാക്കി, ആശുപത്രികളെ കവചങ്ങളാക്കിയാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ വാദം. ഇത് ലോകം അംഗീകരിച്ചിട്ടില്ല എസ് കെ എൻ. അപ്പോൾ ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം അതീവ രൂക്ഷമായിരിക്കുന്നു. ഇരുപക്ഷത്തുനിന്നും നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഏതാണ്ട് 30 ടാങ്കുകൾ തകർത്തുവെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. ഇസ്രായേലി സൈനികർ ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 46 പേർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പറയുന്നു. ഹമാസിൻ്റെയും ഒരുപാട് പോരാളികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എസ് കെ. ജെയിംസ്, മറ്റൊരു കാര്യം, ഈ അറബ് ഉച്ചകോടിയിൽ ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അറബ് രാഷ്ട്രങ്ങൾ ഉപേക്ഷിക്കണമെന്ന രീതിയിൽ ഡിമാൻഡ് വന്നു. എന്നാൽ സൗദി അറേബ്യ, യു എയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതുപോലെ ഇസ്രായേലിനെ ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന ഇറാൻ്റെ ആവശ്യവും അവർ തള്ളി. അപ്പോൾ എന്തൊക്കെയാണ് അറബ് ഉച്ചകോടിയിൽ വന്ന കാര്യങ്ങൾ? അറബ് ഉച്ചകോടിയിലെടുത്ത ചില തീരുമാനങ്ങളൊക്കെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് ജെയിംസ് പറയുന്നത് നേരാണ് താനും. ഓ, തീർച്ചയായിട്ടും എസ് കെ. അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി ഏതാണ്ട്
കൃത്യമായി പറഞ്ഞാൽ 57 ലോക രാഷ്ട്രങ്ങളാണ് അതിൽ പങ്കെടുത്തത്. 200 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന അവരുടെ ഒരു തീരുമാനത്തിന് വലിയൊരു വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇസ്രായേലിനെ പിന്തുണച്ച് 1,60,00,000 വരുന്ന യഹൂദന്മാരെ പിന്തുണച്ച് 200 കോടി വരുന്ന ജനതയുടെ എതിർപ്പ് വാങ്ങാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് മാറ്റം കാണിക്കുന്നത്. എന്തായാലും എസ് കെ എൻ, അറബ് ഉച്ചകോടി സൗദി അറേബ്യയിലെ റിയാദിൽ നടന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു വലിയ സംഭവവാസം, തീർച്ചയായിട്ടും ഇസ്രായേലിനെതിരെ ഏകകണ്ഠമായിട്ട് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയും വെടിനിർത്തൽ ആവശ്യപ്പെടുകയും ആ തരത്തിലൊക്കെ അവർ ഒരുമിച്ച് തന്നെയായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ വളരെ എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളാണ്. ഇറാൻ്റെ ഒരു ആവശ്യം പാലസ്തീനെ വലിയ രീതിയിൽ ആയുധവൽക്കരിക്കണം, ഒപ്പം തന്നെ ഇസ്രായേലിനെ ഒരു ടെററിസ്റ്റ് രാജ്യമായി, ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യമാണ്. അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളടക്കം എല്ലാ ബന്ധങ്ങളും ഇസ്ലാമിക രാജ്യങ്ങൾ ഉപേക്ഷിക്കണമെന്ന ആവശ്യവും വന്നു. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ അറബ് ലീഗിനൊക്കെ നേതൃത്വം നൽകുന്നതിൽ പ്രധാന പങ്കുള്ളത് സൗദി അറേബ്യയ്ക്കാണ്. സൗദി അറേബ്യയിലാണ് യോഗം നടന്നത്. സൗദി അറേബ്യ, UAE, അതുപോലെ തന്നെ ബഹ്റിൻ, സുഡാൻ, മൊറോക്കോ, മൗറിത്തീന, ജിബുട്ടി അടക്കമുള്ള ഈജിപ്ത്, ജോർദൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരികയും അവർ പറഞ്ഞത് അങ്ങനെ ഇസ്രായേലുമായിട്ടൊരു ഓപ്പൺ ഡിസ്കഷനുള്ള സാധ്യതയില്ലെങ്കിൽ ഇത് നീണ്ടുപോവുകയുള്ളൂ, എന്തായാലും ഇസ്രായേലിനെ അങ്ങനെ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിച്ച് നമ്മൾ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, ഇസ്രായേലുമായിട്ട് ഫ്രീ ഡയലോഗ് നടക്കണം, അവരെ കുറ്റപ്പെടുത്തുകയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം. ഒപ്പം തന്നെ ഒരു ഓപ്പൺ ഡയലോഗിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്, തീവ്ര നിലപാടുകളിലേക്ക് പോകാനാവില്ല. അതിനൊരു കാരണം കൂടിയുണ്ട് എസ് കെ, അറിയാലോ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്ത് അബ്രഹാം അക്കോർഡ്സ് എന്ന പേരിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു UAE. സൗദി അതിൻ്റെ അടുത്തെത്തി നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായത്. ഹമാസ് ലക്ഷ്യമിട്ട് തന്നെ സൗദിയും ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതും അവർ തമ്മിലുള്ള കരാറുകൾ വരാതിരിക്കുന്നത് എന്നതുകൂടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസിൻ്റെ ഈ നീക്കത്തിന് അനുകൂലിക്കുന്നത് ഇറാൻ അടക്കമുള്ള മറ്റു രാജ്യങ്ങൾ, ചില രാജ്യങ്ങളാണ്. ഖത്തറിനും ഒരു പരിധിവരെ അതിന് പിന്തുണയുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ കയ്യിലേക്ക് അറബ് ലീഗിൻ്റെ നേതൃത്വം പോകുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാനാവില്ല. ഒരുപക്ഷെ ഇറാൻ സൗദിയുടെ ശത്രു തന്നെയാണ് സന്ധി ഉണ്ടായെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഇറാനെതിരെയുള്ള ഒരു തുറുപ്പ് ചീട്ട് എന്ന നിലയിൽ ഇസ്രായേലിനെ ഒരുപാട് പിണക്കാൻ സൗദിയും UAE തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. എസ് കെ പി ജെയിംസ്, ഓക്കെ ഓക്കെ, ഞാൻ ഓക്കെ ഓക്കെ പറഞ്ഞല്ല കേട്ടോ, പ്രേക്ഷകന്റെ ഓക്കെ ഓക്കെയാണ്. അയാൾ പറയുന്നു, കാർഗിലിൽ മിറാഷ് വിമാനത്തിൽ ബോംബ് പിടിപ്പിച്ചു തന്നതും അമേരിക്കയോട് ചോദിച്ചിട്ട് തരാത്ത വിസയിൽ തന്നതും കാർഗിൽ ജയിച്ചതും ഇസ്രയേലിന്റെ പങ്ക് വലുതാണെന്നുള്ള സ്മരണ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എസ് കെ, ആ പറഞ്ഞ വാദം ഞാൻ ശരിവെക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ അന്ന് കാർഗിൽ യുദ്ധത്തിൽ ഫലത്തിൽ തുടക്ക സമയത്ത് തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യ മുകളിലേക്ക് കയറി സൈനികർ പോകുമ്പോൾ മുകളിൽ നിന്ന് പാകിസ്ഥാൻ വെടിവെച്ച് ഒരുപാട് പേരെ കൊല്ലപ്പെട്ടു. നമ്മുടെ ഒരുപാട് സൈനികർ കേരളത്തിലടക്കം കൊല്ലപ്പെട്ട് അവരുടെ ഭൗതിക ശരീരങ്ങൾ ഇവിടെ എത്തിയിരുന്നു. അതിനിടയിലാണ് ഇന്ത്യക്ക് MiG-29 എന്ന റഷ്യൻ നിർമ്മിത വിമാനത്തിന് ബോംബുകൾ ക്യാരി ചെയ്ത് മുകളിൽ പോയി പ്രയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മിറാഷ് 2000 ഫ്രഞ്ച് നിർമ്മിത വിമാനം ഉപയോഗിക്കണമെന്ന് ഉപദേശം നൽകിയത് ഇസ്രായേലാണ്. കാർപ്പറ്റ് ബോംബിങ്ങിന് വേണ്ടിയുള്ള ബോംബുകളും ഡ്രോണുകളൊക്കെ സഹായം അമേരിക്കയോട് തേടിയിരുന്നു. പക്ഷേ അമേരിക്ക അന്ന് തരാൻ തയ്യാറായില്ല. ഇസ്രായേലാണ് ഇന്ത്യക്ക് ആ കാർപ്പറ്റ് ബോംബിങ്ങിന്, പ്രത്യേകിച്ച് തീവ്രവാദികളൊക്കെ ഒളിച്ചിരുന്നത്, പാകിസ്ഥാൻ തീവ്രവാദികൾ ഒളിച്ചിരുന്നത് മലയുടെ മുകളിലാണ്, വാജ്പേയി സർക്കാരാണ് ഭരിച്ചിരുന്നത്. അതുകൊണ്ട് അവിടെ ബോംബ് ചെയ്താണ് യഥാർത്ഥത്തിൽ കാർഗിലിൽ പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അതിൻ്റെ പിന്നിൽ ഇസ്രായേലിൻ്റെ വലിയ സഹായം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അത് മറക്കുന്നില്ല. പക്ഷേ ഇസ്രായേൽ ഗസയിൽ കൂട്ടക്കുരു നടക്കുകയും 11,000 പാവപ്പെട്ട കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം മരിക്കുമ്പോൾ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പറഞ്ഞ ആളോടുള്ള എൻ്റെ ഒരു മറുപടി അതാണ്.